കോടിയേരി ബാലകൃഷ്ണനെ പോലെ മനുഷ്യപ്പറ്റുള്ള ഒരു നേതാവ് ഒരു പാർട്ടിയിലുമില്ലെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ. കോടിയേരിയുമായി തനിക്കുണ്ടായിരുന്നത് ഹൃദയബന്ധമാണ്. സി പി എം ഓഫീസിൽ ആകെ രണ്ട് വട്ടമാണ് പോയത്. അതിലൊന്ന് കോടിയേരി മരിച്ചപ്പോഴാണ്. അന്ന് താൻ കരഞ്ഞുപോയെന്നും പത്മനാഭൻ പറഞ്ഞു. സെൽവൻ മേലൂരിൻ്റെ കോടിയേരി ഓർമ്മ ചിത്രങ്ങൾ എന്ന പ്രദർശനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടിയേരി ബാലകൃഷ്ണനെ പോലെ ഹൃദയം കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ അധികം നേതാക്കൾ ഇല്ലെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ. ഹൃദ്യമായ രീതിയിൽ പുഞ്ചിരി തൂകിക്കൊണ്ടു മാത്രമാണ് കോടിയേരി ആളുകളോട് ഇടപഴകുക. സി പി എമ്മിലെ പല നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടെങ്കിലും ആകെ രണ്ട് തവണയാണ് സി പി എം ഓഫീസിൽ താൻ പോയത്. ഒന്ന് ടി കെ ബാലൻ മരിച്ചപ്പോൾ, രണ്ടാമത്തേത് കോടിയേരിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ. അന്ന് താൻ കരഞ്ഞുപോയി. കോടിയേരിയെ പോലെ മനുഷ്യപ്പറ്റുള്ള ആളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കാണാനാകില്ലെന്നും ടി പത്മനാഭൻ പറഞ്ഞു. കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടി ആഫീസിൽ ജീവിതത്തിൽ രണ്ട് തവണയേ പോയിട്ടുള്ളൂ. രണ്ട് തവണ അവിടെ പോയത്, ആദ്യം ടി കെ ബാലന്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോഴായിരുന്നു. പിന്നീട് പോയത് സഖാവ് കോടിയേരിയുടെ മൃതദേഹം അവിടെ കൊണ്ടുവന്നപ്പോഴായിരുന്നു. അന്ന് ഞാൻ കരഞ്ഞിരുന്നു. ഇപ്പോഴും കുറേ നേരം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ധാരാളം അനുഭവങ്ങളുണ്ട്. മനുഷ്യപ്പറ്റ് എന്ന ഒന്നുണ്ട്. മനുഷ്യപ്പറ്റ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കോടിയേരി പോലെയുള്ള മനുഷ്യപ്പറ്റുള്ള ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. സെൽവൻ മേലൂരിന്റെ കോടിയേരി ഓർമ്മചിത്രങ്ങൾ എന്ന ഫോട്ടോഗ്രാഫി പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി പത്മനാഭൻ. മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മുഖ്യാതിഥിയായി. സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, അഡ്വക്കേറ്റ് പി കെ അൻവർ, കാരായി ചന്ദ്രശേഖരൻ, മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടം, ബാലകൃഷ്ണൻ കൊയ്യാൽ, പ്രൊഫസർ ടി വി ബാലൻ, ഇ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.